自我人知道吗？മലയാളികൾക്ക് താങ്ങാനാവാത്ത രൂപത്തിലുള്ള ചാർജ് അമിത ഭാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നിർബന്ധിതരായിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരൻ്റെ ആസ്വാദനത്തിന് ഭാഗമായിരുന്ന ഏഷ്യാനെറ്റ് എന്ന ചാനലും മറ്റു സ്റ്റാർ ചാനലുകളെല്ലാം തന്നെ ഓഫാക്കേണ്ട സാഹചര്യം നമുക്കിപ്പോൾ വന്നിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് അതിൻ്റെ ആരംഭകാലം മുതലേ കേരളത്തിനകത്ത് രാജ്യത്തിനകത്തെ എല്ലാവിധ പ്രശ്നങ്ങളിലും ഇടപെട്ടിരുന്ന ഏഷ്യാനെറ്റ് എന്ന ചാനൽ ഇപ്പോൾ 4 കണ്ണീർ സീരിയലുകളും കുറേ ചിരിക്കുടുക്ക പോലെയുള്ള പരിപാടികളും മാത്രമായിട്ടാണ് ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മർഡോക്ക് എന്ന കുത്തുമ്പ് ഭീമൻ 2010 രാജ്യത്തിനകത്ത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി കടന്നു വന്നിട്ടുള്ള വിദേശ നിക്ഷേപം, ആ വിദേശ നിക്ഷേപത്തിൻ്റെ ഭാഗമായി കേരളത്തിനകത്തെ ഏഷ്യാനെറ്റ് ചാനലുകൾ കൈവശപ്പെടുത്തുകയും ആ ഏഷ്യാനെറ്റ് ചാനലുകൾ പിന്നീട് പണം തന്നാലേ കാണാൻ പറ്റുള്ളൂ എന്ന ധാരണയിലെത്തുകയും വളരെ നാമമാത്രമായുള്ള പണമാണ് മലയാളിയിൽ നിന്ന് പിരിച്ചെടുത്തതെങ്കിൽ ഇന്നിപ്പോൾ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സുരേഷ്. പുസ്തകവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ ജനപ്രിയ ചാനലായ ഏഷ്യാനെറ്റ് ആദ്യം ഹെലിക്കൽ ആൻറ്റണയിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് മലയാളികളുടെ കുടുംബങ്ങളിൽ ഏറ്റവും ജനപ്രീതി ഏറിയ നമ്മുടെ ചാനൽ നമ്മൾ വഴി കേബിൾ ഓപ്പറേറ്റർമാർ വഴി കേരളത്തിലുള്ള 2,300,000 ഭവനങ്ങളിൽ കേരളാവിഷൻ ഡിജിറ്റൽ ടി വിയിലൂടെ ഇന്ന് കഴിഞ്ഞ 1 മുതൽ ഈ ചാനൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. നമുക്കറിയാം നിർത്തിവെക്കും എന്ന് പറയുമ്പോൾ മുൻപ് ചാനൽ സമരം 7 മുമ്പ് ആദ്യമായി പേ ചാനൽ രൂപേണ വന്നപ്പോൾ നമ്മൾ ആരംഭിച്ച ഈ സമരം പിന്നീട് 2015 നമ്മൾ വർധനവിൻ്റെ ഭാഗമായിട്ട് ഒരു സമരം നടത്തുകയും
അന്ന് ജനപക്ഷത്തു നിന്നുകൊണ്ട് തന്നെ ആ സമരം വിജയത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ വിജയകരമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ ആ എഗ്രിമെൻ്റ് കാലാവധി തീരുന്ന ഈ ഓഗസ്റ്റ് 31-ന് ശരിക്കും പറഞ്ഞാൽ എഗ്രിമെൻ്റ് ഇല്ലാതെ ഈ ചാനൽ 2 മാസം കൂടി അവർ നമ്മൾ തമ്മിലുള്ള ഒരു 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 സാഹചര്യമായ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതേ നിരക്കിൽ തുടരാൻ സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 31-ന് ശരിക്കും പറഞ്ഞാൽ കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ ഈ ചാനലുകൾ സംപ്രേഷണം ചെയ്യാനുള്ള അനുവാദം താൽക്കാലികമായി കഴിഞ്ഞതാണ്, എഗ്രിമെൻ്റ് തീർന്നതാണ്. എന്നിരുന്നാൽ കഴിഞ്ഞ 6 സെപ്റ്റംബർ അവർ പബ്ലിക് നോട്ടീസായിട്ട് നമ്മളെയൊക്കെ ജനങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കുടിശ്ശിക കേരള വിഷൻ വരിക്കാരിൽ നിന്ന് കുടിശ്ശികയുണ്ടെന്നുള്ള കമ്പനിക്ക് കുടിശ്ശികയുണ്ടെന്നുള്ള നോട്ടീസ് നൽകുകയും അതിന് അടിസ്ഥാനത്തിൽ 21 ദിവസം കൊണ്ട് ഈ പറയുന്ന 27 സെപ്റ്റംബർ ഈ ചാനൽ ശരിക്കും അവരുടെ നിയമപരമായി അവർക്ക് ഓഫ് ചെയ്യാനുള്ള അവകാശം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വരികയും നമ്മൾ അതിന് മുന്നോടിയായിട്ട് ട്രായ് അല്ലെങ്കിൽ MIB പറയുന്ന രീതിയിൽ കാണുന്ന ആളുകളിൽ നിന്ന് പണം കാണുന്ന അവകാശത്തെ നിഷേധിക്കാത്ത രൂപത്തിലുള്ള ഒരു തീരുമാനം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരള വിഷനും കമ്പനിയും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന അവകാശം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ 22 ചാനലുകൾ നമ്മൾ 200 അല്ലെങ്കിൽ 300 രൂപയ്ക്ക് HD ഉൾപ്പെടെയുള്ള പാക്കേജുകൾ കേരള വിഷൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഒരു ഫിക്സഡ് രൂപേണ, ഒരു ബൾക്ക് ഡീൽ എന്നുള്ള രൂപേണ നമ്മൾ നേടുകയും അത് ജനങ്ങളിലേക്ക് നമ്മൾ എല്ലാവർക്കും തുല്യ അവകാശം എന്നുള്ള രീതിയിൽ വേർതിരിവില്ലാതെ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേർതിരിവില്ലാതെ സാധാരണക്കാരന് പ്രാപ്യമാകുന്ന രീതിയിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ HD ഉൾപ്പെടെയുള്ള ചാനലുകൾ 300-ൽ പരം ചാനലുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇവരുടെ ആർത്തി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോടികളുടെ ആർത്തിമൂത്ത് വീണ്ടും ഒരു 200% വർധനവ് ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ 200-300 രൂപയ്ക്ക് പോലും ഈ സർവീസ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. അതുപ്രകാരം ഇന്ന് 22 ചാനലുകൾ നമ്മൾ മുൻപ് കൊടുത്തിരുന്ന അതേ ചാനലുകൾ കാണണമെങ്കിൽ, ഫുൾ ബൊക്കെ കാണണമെങ്കിൽ 430 രൂപ ഒരു കൺസ്യൂമർ കൊടുക്കേണ്ട സ്ഥിതിവിശേഷമാണ്. നമുക്കറിയാം സ്റ്റാർ TV മാത്രമല്ല മറ്റുള്ള ചാനലുകൾ സൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ സി ആയിക്കോട്ടെ മറ്റെല്ലാം തന്നെ നമുക്ക് മുമ്പിൽ കൃത്യമായിട്ട് അതിൻ്റെ കാലാനുസൃതമായ വർധനവ് നമ്മൾ കൊടുത്തുകൊണ്ട് മുന്നേറുന്ന ചാനലുകളാണ്. അന്ന് തീർച്ചയായും വിപരീതമായിട്ടാണ് സ്റ്റാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ നടപടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലെ പോലെ ഒരു ബഹിഷ്കരണ സമരം എന്നുള്ള രൂപത്തിലല്ല, നമ്മളൊരു നിസ്സഹകരണ സമരം എന്നുള്ള രൂപത്തിലാണ് കമ്പനിക്ക് മുമ്പിൽ ഈ ചാനലുകൾ ഉള്ളത്. നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ഇത്തരം രൂപത്തിൽ നിങ്ങൾ ഇന്ന് ഏഷ്യാനെറ്റ് മാത്രം മതി അല്ലെങ്കിൽ നാളെ സ്റ്റാർ സ്പോർട്സ് മാത്രം മതി എന്ന് പറഞ്ഞു പോയാൽ പോലും നാളെ അല്ലെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് ഇന്ന് നമുക്ക് 10 രൂപയ്ക്ക് കിട്ടുന്ന ചാനൽ നാളെ 40 രൂപയ്ക്ക് വരെ വിലയിടാവുന്ന രൂപത്തിലാണ് നമ്മുടെ ഗവൺമെൻറ് നിയമങ്ങൾ പോലും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യത്തിൽ ഈ ചാനലുകൾ നമ്മളോട് സഹകരിച്ച് നമ്മുടെ കേരള വിഷൻ അല്ലെങ്കിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഓപ്പറേറ്റർമാരോട് സഹകരിച്ച് നിന്നുകൊണ്ട് അത് ജനങ്ങളും കൂടി ആ ചാനലുകൾ ബഹിഷ്കരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇന്ന് ഇതൊരു സൂചന മാത്രമാണ്. ഇന്ന് സമരം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ CEO എന്ന രൂപയിലുള്ള പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു. പല സാമൂഹ്യ ആളുകളും നമ്മുടെ പ്രാദേശിക ചാനൽ വഴി ഇതിനെതിരെ സമൂഹത്തിന് അനുകൂലമായി നിൽക്കണമെന്ന് വളരെയധികം കാര്യങ്ങൾ അതിലൂടെ വരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വരുന്ന ആളുകളിൽ ആളുകൾ ആ ചാനലുകൾ നമുക്കറിയാം പേ ചാനൽ എന്ന രൂപേണ നമ്മളിൽ നിന്ന് പൈസ മേടിച്ച് കൊണ്ടുപോകുക എന്ന് മാത്രമല്ല ബാക്കി എത്രയോ ചാനലുകൾ നമുക്കറിയാം മഴവിൽ മനോരമ കൈരളി ചാനൽ പൈസ ആവശ്യപ്പെടാത്ത എത്രയോ ചാനലുകൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അത്തരം ചാനലുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കണമെന്ന് കൂടിയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ ആഗോള ഭീമൻ ഇതിൽ നിന്ന് രാജ്യത്തിൻ്റെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ 16,200 കോടി രൂപയാണ് സ്റ്റാർ ബൊക്കെ മാത്രം ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരം രീതിയിലുള്ള കുത്തകവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ പൈസ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന നമ്മുടെയൊക്കെ ആസ്വാദനം അവർ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് ഇതുപോലെയുള്ള കണ്ണീർ സീരിയലുകളും ഇതുപോലെയുള്ള കോമഡി പരിപാടികളും ആസ്വദിപ്പിച്ച് അവസാനം നമ്മളെ ലൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇത്തരം ആളുകൾ. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധിക്കുന്നു. CEOയോടൊപ്പം എല്ലാവരും അണിചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. CEO ye zindabad.